എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33-ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വീക്ഷണം മാനേജിംഗ് ഡയറക്ടറും AICC അംഗവുമായ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് നിർവഹിച്ചു. അധ്യാപകരുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും സമൂഹത്തിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ അതിജീവിക്കുവാനും പരിഹരിക്കുവാനും ശക്തിയുള്ളതാണെന്ന് വീക്ഷണം മാനേജിംഗ് ഡയറക്ടറും AICC അംഗവുമായ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് പറഞ്ഞു. നമ്മുടെ സമൂഹവുമായി ഏറ്റവും കൂടുതൽ സംവേദിക്കുന്ന ആളുകൾ അധ്യാപകരാണ്. നമ്മുടെ നാടിന്റെ, നമ്മുടെ പരിസ്ഥിതിയുടെ, നമ്മുടെ ചുറ്റുപാടുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പൂർണ്ണമായി അറിയുന്ന ആളുകൾ നിങ്ങളാണ്. കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ കഴിയുന്നു നിങ്ങൾക്ക്, കുട്ടികളിലൂടെ. അപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സമൂഹത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനും പരിഹരിക്കാനും ഒക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. സമൂഹവുമായി ഏറ്റവും കൂടുതൽ സംവദിക്കുന്ന ആളുകൾ അധ്യാപകരാണെന്നും നമ്മുടെ നാടിന്റെ ചുറ്റുപാടുകളുടെ പരിസ്ഥിതിയുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് അധ്യാപകർക്കറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ വിദേശത്ത് എവിടെയെങ്കിലും പോയി നല്ലൊരു ജോലി സമ്പാദിക്കണമെന്നാണ്. അപ്പൊ അധ്യാപകരെ സംബന്ധിച്ച് പണ്ട കാലങ്ങളുണ്ടായിരുന്ന വലിയൊരു സങ്കല്പമുണ്ടായിരുന്നു. പണ്ടൊക്കെ ബസ്സിൽ ഒരു അധ്യാപകർ കയറിയാൽ അപ്പ സീറ്റ് കിട്ടും എന്ന് പറയുന്നത്. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33-ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പരീക്ഷാ മൂല്യനിർണയ വേതനം കൃത്യമായി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് AHSTA ജില്ലാ പ്രസിഡന്റ് ജോയ് സെബാസ്റ്റ്യൻ അധ്യക്ഷ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. പൊതുജനസമക്ഷം ചർച്ചയ്ക്ക് വിധേയമാക്കാത്ത ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനവുമായി മുന്നോട്ടു പോയാൽ UDF ശക്തമായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമ്പൂർണ്ണ ജില്ലാ കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TN വിനോദ് ഉദ്ഘാടനം ചെയ്തു. അക്കാഡമിക് കൗൺസിൽ ചെയർമാൻ ഷെനോജ് എബ്രഹാം പ്രമേയം അവതരിപ്പിച്ചു. ഖാദർ കമ്മിറ്റിയും ഹയർ സെക്കൻഡറി മേഖലയും എന്ന വിഷയത്തിൽ ജിജോ ജോർജ് ചർച്ച നയിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു കെ വർഗീസ്, സംസ്ഥാന സെക്രട്ടറിമാരായ ബിസോയ് ജോർജ്, ജിജി ഫിലിപ്പ്, വനിതാ ഫോറം ചെയർപേഴ്സൺ GB എപ്പോൾ, ജില്ലാ ട്രഷറർ ജോസ് റാൽഫ് KW, ഷെബിൻ ഷാജഹാൻ, പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ ഡോക്ടർ ടി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ചൈനീസ്, മലായ്, സ്പാനിഷ്, അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിന്റെ തീരത്ത് നിന്ന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പളി നഗർ.